കാർഗിൽ നമ്മളുടെ വീരസ്മരണയാണ്. രാജ്യം കീഴടങ്ങില്ല, തല ഉയർത്തി നിൽക്കും. ഐ ആം പ്രൗഡ് ടു ബി അൻ ഇന്ത്യൻ എന്ന് ഒരിക്കൽ കൂടി നമ്മളുടെ രാജ്യങ്ങളെ, അയൽ രാജ്യങ്ങളെ നോക്കി നമ്മൾ തല ഉയർത്തി പറയാൻ നമുക്ക് ഓർമ്മ സമ്മാനിച്ച ദിനമാണ് കാർഗിൽ. കാർഗിലിനെ നമ്മൾ സ്മരിക്കുന്നു. റിപ്പോർട്ടിൻ്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി വിഭാഗം തയ്യാറാക്കിയ കാഴ്ചയിലേക്ക്. ജൂലൈ മാസം 26-ാം തീയതി, കാർഗിൽ വിജയ ദിവസം. സമുദ്രനിരപ്പിൽ നിന്ന് 8780 അടി ഉയരത്തിലുള്ള കാർഗിൽ മലനിരകൾക്ക് മുകളിൽ നിന്നാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ശ്രീനഗറിൽ നിന്ന് 205 കിലോമീറ്റർ അകലെ ലഡാക്കിലെ തന്ത്രപ്രധാനമായ മലനിരകളാണ് എനിക്ക് താങ്ങൾ. ശൈത്യകാലത്ത് -30 ഉം -40 ഉം ഡിഗ്രിയാണ് ഇവിടുത്തെ താപനില. ഇവിടെ നിന്നും 131 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഗ്ലേഷ്യറിലെത്തും. ഏതു രാജ്യത്തിൻ്റെയും തന്ത്രപ്രധാനമായ സ്വപ്നം. 1984 ഓപ്പറേഷൻ മേഘദൂതിലൂടെയാണ് നമ്മൾ ഈ ബാറ്റിൽ ഗ്രൗണ്ടിനെ നിയന്ത്രണത്തിലാക്കിയത്. 1999-ൽ ഈ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ കണ്ണുവച്ചത് സിയാച്ചിനെ മാത്രം ലക്ഷ്യം വച്ചല്ല, 16,700 അടി ഉയരത്തിലുള്ള ടൈഗർ ഹിൽ. ഈ ടൈഗർ ഹിൽ കീഴടക്കിയാൽ ശ്രീനഗറിലെ ദേശീയപാത 1 എല്ലാ സിവിൽ സൈനിക നീക്കങ്ങളും നിയന്ത്രിക്കാനാകും. അതായത് ലഡാക്കും ശ്രീനഗറുമടക്കം ഇന്ത്യയിലെ മിലിറ്ററി പോസ്റ്റുകളിലെല്ലാം പാകിസ്ഥാന്റെ കണ്ണു ചെല്ലും എന്നർത്ഥം. ശത്രുതയിലാണെങ്കിലും ഇന്ത്യ പാക് സൈന്യങ്ങൾ തമ്മിലുള്ള ഒരു അലിഖിത ധാരണയുണ്ട്. അതിശൈത്യകാലത്ത് മലമുകളിലെ സൈനിക പോസ്റ്റുകളിൽ നിന്ന് ഇരു സൈന്യങ്ങളും വിട്ടുപോകാറാണ് പതിവ്. പക്ഷേ 1999-ൽ പാകിസ്ഥാൻ സൈന്യം ഈ ധാരണ തെറ്റിച്ചു. ഇന്ത്യക്കാരില്ലാത്ത തക്കം നോക്കി ഉയരത്തിലുള്ള തന്ത്രപ്രധാനമായ 130 മിലിറ്ററി പോസ്റ്റുകളിലാണ് പാകിസ്ഥാൻ ഇരിപ്പിടം ഒരുക്കി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനത്തിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ രഹസ്യനാമത്തിൽ പർവേസ് മുഷറഫ് ആസൂത്രണം ചെയ്ത ഒരു ഗൂഢപദ്ധതി ഇതൾ വിരിയുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ ആർമി നുഴഞ്ഞുകയറ്റം ആരംഭിച്ചു. സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെയായിരുന്നു പാകിസ്ഥാൻ്റെ പിന്നിലൂടെയുള്ള യാത്ര. അതും ദ്രാസും കക്സറും ബെട്ടാലിക് തുടങ്ങിയ സെക്ടറുകളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം. പലപ്പോഴും മഞ്ഞണിഞ്ഞാണ് എനിക്ക് താഴെ കാണുന്ന ഈ കാർഗിൽ മലനിരകൾ കിടക്കാറ്. എന്നാൽ മഞ്ഞ് ഒഴിഞ്ഞു തുടങ്ങുന്ന സമയത്ത് കാർഗിൽ ഭാഗത്തേക്കുള്ള നുഴഞ്ഞുകയറ്റം തീവ്രമാണ്. ഇന്ത്യൻ സൈന്യം ഇത് ആദ്യം അറിഞ്ഞില്ല. അറിഞ്ഞതു മുതൽ പിന്നീട് അങ്ങോട്ട് 2 മാസവും 3 ആഴ്ചയും 2 ദിവസവും നീണ്ടുനിന്ന പോരാട്ടമായി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ അസാധാരണമായ പോരാട്ടവീരം കണ്ട നാളുകൾ നമ്മൾ തിരിച്ചടിച്ചു.